फिर भरपूर बनेगा। ओ भारत फिर भरपूर बनेगा, कोई नहीं कमी होगी, हीरों से आकाश भरा, मोती से भरी जमीन होगी। हर बालक कृष्ण कन्हैया सा, राधा सी हर बाला होगी, सुख शांति प्रेम पावनता की, वसुधा पहने माला होगी। हर बालक कृष्ण कन्हैया सा, राधा सी हर बाला होगी, सुख शांति प्रेम पावनता की, वसुधा पहने माला होगी। नर होंगे श्री नारायण और नारी श्री लक्ष्मी होगी, नर होंगे श्री नारायण और नारी श्री लक्ष्मी होगी, हीरों से आकाश भरा, मोती से भरी जमीन होगी, कोई नहीं कमी होगी। भारत का सितारा विश्व भाल पर चमकेगा, नारी शक्ति पूजित होगी, सौभाग्य का सूरज दमकेगा। अब देर नहीं भारत का सितारा विश्व भाल पर चमकेगा, नारी शक्ति पूजित होगी, सौभाग्य का सूरज दमकेगा। सत धर्म के चारों पांव पर सतयुग की सृष्टि थमी होगी, सत धर्म के चारों पांव पर सतयुग की सृष्टि थमी होगी, हीरों से आकाश भरा, कमी होगी। वही जगत गुरु यह भारत है, भगवान जहाँ पर आते हैं, गीता गंगा गौ गायत्री का फिर से मान बढ़ाते हैं। वही जगत गुरु यह भारत है, भगवान जहाँ पर आते हैं, गीता गंगा गौ गायत्री का फिर से मान बढ़ाते हैं।
है धन्य धन्य अपनी माटी जो फिर से देव भूमि होगी। है धन्य धन्य अपनी माटी जो फिर से देव भूमि होगी। तीरों से आकाश भरा कमी होगी, भारत फिर भरपूर बनेगा, कोई नहीं कमी होगी। हीरों से आकाश भरा, मोती से भरी जमीन होगी, भारत फिर भरपूर बनेगा, भारत फिर भरपूर बनेगा, भारत फिर भरपूर बनेगा।
चारों तरफ आज दुख की घड़ी है। आओ तुम्हारी जरूरत पड़ी है। चारों तरफ आज दुख की घड़ी है। दुनिया की नौका ओ, दुनिया की नौका लगा दूं किनारे। आ जाओ ब्रह्मा बाबा हमारे, आना ही होगा, आना ही होगा, आना ही होगा। बेचैन है आज धरती के वासी, घर घर है चिंता, घर घर उदासी। बेचैन है आज धरती के वासी, घर घर है चिंता, घर घर उदासी। बरसा दो खुशियाँ ओ, बरसा दो खुशियाँ दुआरे दुआरे। आ जाओ ब्रह्मा बाबा हमारे, आना ही होगा, आना ही होगा, आना ही होगा। करता प्रतीक्षा संसार सारा, स्वीकारो बाबा निमंत्रण हमारा। करता प्रतीक्षा संसार सारा, स्वीकारो बाबा निमंत्रण हमारा। आओ बुलाते ओ, तुमको बुलाते बच्चे तुम्हारे। आ जाओ ब्रह्मा बाबा हमारे, आना ही होगा। आबू का तीरथ तुमको पुकारे। आ जाओ ब्रह्मा बाबा हमारे, आना ही होगा। मधुबन तुम्हारी बाट निहारे। आ जाओ ब्रह्मा बाबा हमारे, ओम शांति। भक्ति निर्भरमായ ഈ സായം സന്ധ്യയിൽ ഞാൻ എൻ്റെ മനസ്സിനെയും ബുദ്ധിയെയും ബാഹ്യമായ കാര്യങ്ങളിൽ നിന്നും വേർപെടുത്തി
സ്വയം സ്വയത്തെ നോക്കാനുള്ള അഭ്യാസം ചെയ്യുകയാണ്. ഞാൻ ആരാണ്? ഈ ശരീരത്തെ ചലിപ്പിക്കുന്ന, ഇതിനെ നിലനിർത്തുന്ന ഓരോ സങ്കൽപ്പവും രചിക്കുന്ന ഓരോ ഭാവനകളെയും അനുഭവം ചെയ്യുന്ന ചൈതന്യ ശക്തിയായ ആത്മാവാണ് ഞാൻ. ഞാൻ സ്വയത്തെ ദർശിക്കുകയാണ്. ഭ്രുകുടി മധ്യത്തിൽ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ചൈതന്യ നക്ഷത്രം, പോയിന്റ് ഓഫ് ലൈറ്റ്, നെറ്റിത്തടത്തിൽ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന എനർജിയായ ഞാൻ ഈ മുഴുവൻ ശരീരത്തിൻ്റെയും അധികാരിയാണ്. ഞാൻ ആത്മാവ്, എൻ്റെ യഥാർത്ഥ സ്വരൂപത്തിലാണ്. ശാന്തിയാണ് എൻ്റെ സ്വധർമ്മം. ശാന്തി എൻ്റെ സ്വാഭാവിക സ്വഭാവമാണ്. ശാന്തി എൻ്റെ സ്വരൂപമാണ്. ശാന്തിയാണ് എൻ്റെ സംസ്കാരം. ശാന്തിയുടെ കിരണങ്ങൾ എന്നിൽ നിന്നും നാലു ഭാഗത്തേക്കും വ്യാപിക്കുകയാണ്. ബുദ്ധിയാകുന്ന നേത്രത്തിലൂടെ ദർശിക്കൂ. ഞാൻ ചൈതന്യ ശക്തിയാണ്, അമരനുമാണ്, അവിനാശിയുമാണ്. ജ്യോതി സ്വരൂപനാണ്. ഭ്രുകുടിയാകുന്ന സിംഹാസനത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട് ഈ മുഴുവൻ ശരീരത്തെയും നിയന്ത്രിക്കുന്ന അധികാരിയാണ് ഞാൻ. ഞാൻ എൻ്റെ ശാന്തിയാകുന്ന യഥാർത്ഥ സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുകയാണ്. ശാന്തിയെ തന്നെയാണ് ഞാൻ മുഴുവൻ സ്ഥലങ്ങളിലും അന്വേഷിച്ചു കൊണ്ടിരുന്നത്. ഇത് എൻ്റെ തന്നെ ശാന്തി എൻ്റെ സമ്പത്താണ്. എൻ്റെ സ്വന്തം സംസ്കാരമാണ്. ശാന്തിയുടെ ശുദ്ധ സങ്കൽപ്പ തരംഗങ്ങൾ എന്നിൽ നിന്നും
നാനാ ഭാഗത്തേക്കും വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. സൂര്യനിൽ നിന്നും പ്രകാശം നാല് ഭാഗത്തേക്കും വ്യാപിക്കുന്നത് പോലെ ശാന്തസ്വരൂപനായ എന്നിൽ നിന്നും ശാന്തിയുടെ കിരണങ്ങൾ സദാ നാല് ഭാഗത്തേക്കും പ്രസരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ശാന്ത സ്വരൂപ ആത്മ ശാന്തിയുടെ സാഗരനായ ഞാൻ എൻ്റെ ഈ ദേഹത്തിൽ നിന്നും ദേഹത്തിൻ്റെ ലോകത്തിൽ നിന്നും മനസ്സിനെയും ബുദ്ധിയെയും വേർപെടുത്തിക്കൊണ്ട് ലോകത്തിലേക്ക് യാത്ര ചെയ്യുകയാണ്. സ്വയം സ്വയത്തെ വീക്ഷിക്കൂ. ബിന്ദു സ്വരൂപനായ ഞാൻ ആത്മ ഭ്രുകുടി മധ്യത്തിൽ നിന്നും വെള്ളി നക്ഷത്രത്തെ പോലെ പറന്നുയരുകയാണ്. ഈ ലോകത്തിൽ നിന്നും ഉപരി സ്വന്തം വീടിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഞാൻ യാത്ര ചെയ്യുകയാണ്. സൂര്യ ചന്ദ്ര നക്ഷത്രങ്ങൾക്കും ഉപരി പ്രകാശപൂരിതമായ ശാന്തിയുടെ ലോകം ഞാൻ ആ ലോകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ശാന്തി ധാമിലേക്ക് എൻ്റെ സ്വന്തം വീട്ടിലേക്ക് ഞാൻ എത്തിച്ചേർന്നിരിക്കുകയാണ്. ശാന്തിയുടെ ലോകത്തിൽ എവിടെ നോക്കിയാലും പ്രകാശം മാത്രം, എവിടെയും ശാന്തിയുടെ സുന്ദരമായ അനുഭവം. അങ്ങ് ദൂരെയായി സർവ ആത്മാക്കളുടെയും നാഥനായ ശോഭാബ എന്നെ പോലെ ഒരു ദിവ്യ ജ്യോതിയായി ശാന്തിയുടെ ലോകത്തിൽ വിരാജിതനാണ്. ബാബയിൽ നിന്നുമുള്ള ശാന്തിയുടെ പ്രകാശ കിരണങ്ങൾക്കുള്ളിൽ ഞാൻ ലയിച്ചിരിക്കുകയാണ്. ഞാൻ മുങ്ങിക്കുളിക്കുകയാണ്. ഞാൻ ബാബയുമായി സർവസംബന്ധങ്ങളുടെയും അനുഭവം ചെയ്യുകയാണ്. ബാബ അച്ഛനുമാണ്, ബാബ ടീച്ചറുമാണ്, ബാബ സദ്ഗുരുവുമാണ്.
बाबा एन्ने सर्व संबंधंगलुडेयम अनुभवते कुंड नरक्युगयाना ज्ञानागन्न आत्मा पूर्णमायं चार्ज चेय्यप्पेडुगयाना ഞാൻ പൂർണ്ണമായും ഭാരരഹിതനായി തീരുകയാണ്. എൻ്റെ മനസ്സിലുണ്ടാകുന്ന സൂക്ഷ്മവും സ്ഥൂലവുമായ സർവ ദുഃഖങ്ങളുടെയും പ്രയാസങ്ങളുടെയും എല്ലാ കാരണങ്ങളെയും ഞാൻ ബാബയുടെ മുൻപിൽ സമർപ്പിക്കുകയാണ്. ഞാൻ പൂർണ്ണമായും ഭാരരഹിതനായിത്തീരുകയാണ്. സൂക്ഷ്മത്തിൽ പോലും ഏതെങ്കിലും സംഭവങ്ങളോ സാഹചര്യങ്ങളോ എൻ്റെ മനസ്സിനെ ഭാരമുള്ളതാക്കി മാറ്റുന്നതിൽ നിന്നും ഞാൻ എന്നെ ശക്തിശാലിയാക്കി മാറ്റുകയാണ്. ബാബയിൽ നിന്നുമുള്ള ശാന്തിയുടെ ശക്തി എൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന സർവ പ്രശ്നങ്ങളെയും അതിജീവിക്കുവാൻ എന്നെ പ്രാപ്തയാക്കുകയാണ്. ഞാൻ മാസ്റ്റർ ശാന്തി സാഗരനാണ്. ശാന്തി സാഗരനിൽ നിന്നും പ്രാപ്തമാക്കിയ ശാന്തിയുടെ ശക്തി മുഴുവൻ പ്രപഞ്ചത്തിലേക്കും ഞാൻ പ്രസരിപ്പിക്കുകയാണ്. ഞാൻ മാസ്റ്റർ ശാന്തി സാഗരനാണ്. ഞാൻ ശാന്തിയാകുന്ന സ്വധർമ്മത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട് ശാന്തിയുടെ ലോകത്തിൽ നിന്നും ശാന്തി കിരണങ്ങൾ മുഴുവൻ പ്രപഞ്ചത്തിലേക്കും പ്രസരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ശാന്ത സ്വരൂപ ആത്മാ ശാന്തിയുടെ സ്തംഭമായി മാറുകയാണ്. ശാന്തി ദൂതനായി മാറുകയാണ്. ഞാൻ പ്രാപ്തമാക്കിയ ശാന്തിയുടെ ശക്തി മുഴുവൻ ഭൂമിയിലേക്കും പ്രസരിപ്പിക്കുന്നതിനായി ശാന്തി സാഗരനായ ബാബയുടെ സമീപത്ത് നിന്നും ഞാൻ വിടവാങ്ങുകയാണ്.
ഞാൻ ആത്മാ സൂക്ഷ്മലോകത്തിൽ എത്തിച്ചേർന്ന് എൻ്റെ സമ്പന്നവും സമ്പൂർണവുമായ മാലാഖ ശരീരത്തെ ഞാൻ മനസ്സുകൊണ്ട് ധാരണ ചെയ്യുകയാണ്. ഞാനിപ്പോൾ ഫരിസ്തയാണ്. സൂക്ഷ്മലോകം മുഴുവൻ അലങ്കരിച്ചിരിക്കുകയാണ്. മുഴുവൻ ഫരിസ്തകളുടെയും രാജാവായ ബ്രഹ്മാ ബാബ തൻ്റെ സമ്പന്ന സമ്പൂർണ്ണ ഫരിസ്ത സ്വരൂപത്തിൽ അതി തേജസ്വിയായി സ്ഥിതി ചെയ്യുകയാണ്. ബ്രഹ്മാ ബാബയുടെ മസ്തകമധ്യത്തിലായി ദിവ്യ ജ്യോതിയായ ബാബ ബ്രഹ്മാ ബാബയും ശൂബാബയും രണ്ട് പേരും ചേർന്ന് മുഴുവൻ പ്രപഞ്ചത്തിൻ്റെ സേവനം ചെയ്യുന്നതിന് വേണ്ടി മുഴുവൻ വിശ്വത്തിലേക്കും ശാന്തി ദാനമായി നൽകുന്നതിന് വേണ്ടി യാത്ര തിരിക്കുകയാണ്. ബാബ്ദാദയോടൊപ്പം ബാബ്ദാദയുടെ കൈ പിടിച്ചുകൊണ്ട് അനേകമനേകം കൊച്ചു ഫരിസ്തകൾ ബാബയ്ക്ക് ചുറ്റുമായി അണിനിരന്നിരിക്കുകയാണ്. ബാബയുടെ നിർദ്ദേശമനുസരിച്ച് ബാബയോടൊപ്പം ഓരോ കൊച്ചു ഫരിസ്തകളും ഭൂമിയിലേക്ക് അന്തരീക്ഷത്തിലേക്ക് പറന്നിറങ്ങുകയാണ്. ഭൂമിക്ക് മുകളിലായി ആകാശത്തിലൂടെ ബാബ്ദാദയും കൊച്ചു ഫരിസ്തകളും ചുറ്റി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭൂമിയാകുന്ന നാടക സ്റ്റേജിലെ എല്ലാ സീനറികളും ഒന്നൊന്നായി വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യ മനസ്സുകളിൽ ദുഃഖത്തിൻ്റെ നെടുവീർപ്പുകൾ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബഹളങ്ങൾ പ്രകൃതിക്ഷോഭങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന സഹോദരി സഹോദരന്മാർ രോഗങ്ങളാലും കഷ്ടങ്ങളാലും കഷ്ടത അനുഭവിക്കുന്ന ബന്ധുമിത്രാദികൾ നമ്മുടെ തന്നെ സഹോദര ആത്മാക്കൾ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ പരസ്പരം കൊല്ലലും കൊലവിളിയും നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സ്വന്തം സഹോദരന്മാർ ഇങ്ങനെയുള്ള സർവ മനുഷ്യ മനസ്സുകളിലേക്കും
ശാന്തിയുടെ ശക്തിശാലി കിരണങ്ങൾ പ്രസരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. തൂവെള്ള പ്രകാശ കിരണങ്ങളായി ഓരോ മനുഷ്യ മനസ്സുകളിലും ശാന്തിയുടെ അനുഭൂതി ചെയ്യിപ്പിക്കുകയാണ്. Thank you.
ബാബ്ദാദയിൽ നിന്നുമുള്ള ശാന്തി കിരണങ്ങൾ ബാബ്ദാദയോടൊപ്പം നമ്മളാകുന്ന കൊച്ചു ഫരിസ്തകളിൽ നിന്നും പോയിക്കൊണ്ടിരിക്കുന്ന ശുദ്ധവും ശുഭവും ശാന്തവുമായ ശക്തിശാലി ഊർജ കിരണങ്ങൾ മുഴുവൻ ഭൂമിക്കും ശാന്തിയുടെ ഒരു കോട്ടയായി നിലകൊള്ളുകയാണ്. ഈ ശാന്തിയാകുന്ന കോട്ടയ്ക്കുള്ളിൽ നിന്നും ശാന്തിയുടെ ശുദ്ധ തരംഗങ്ങൾ അശാന്തമായ മനസ്സുകളിൽ തട്ടി അവരുടെ അശാന്തി ഇല്ലാതാവുകയും ശാന്തിയുടെ അനുഭവം അനുഭവിക്കുകയും ചെയ്യുകയാണ്. ദുഃഖിതരായ മനുഷ്യ മനസ്സുകൾ സുഖശാന്തിയുടെ അനുഭൂതി അനുഭവിക്കുന്നു. രോഗങ്ങളാൽ കഷ്ടത അനുഭവിക്കുന്നവർ രോഗങ്ങളിൽ നിന്നും സുഖം പ്രാപിക്കുന്നു. ജാതിയുടെയും മതത്തിൻ്റെയും സ്പർദ്ധയെ ഇല്ലാതാക്കി ശാന്തിയുടെ അനുഭൂതിയിൽ ലയിച്ചു ചേരുന്നതിനു വേണ്ടിയും സത്യമായ ശാന്തി സ്ഥാപകനായ സാക്ഷാൽ ജഗദീശ്വരൻ്റെ ബാബയുടെ സത്യപരിചയം പ്രാപ്തമാക്കുന്നതിനുമായി ഓരോ മനുഷ്യ മനസ്സുകളെയും ബാബയുടെ ഓരോ ഭവനങ്ങളും ശാന്തി സ്തംഭമായി മാറി ഓരോരുത്തരെയും മാടി വിളിക്കുകയാണ്. മുഴുവൻ വിശ്വത്തിലെ ആത്മാക്കൾക്കും ശാന്തിയുടെ മാർഗനിർദ്ദേശം നൽകുന്നതിന് വേണ്ടി ശാന്തിയുടെ മാർഗത്തിലൂടെ ജീവിതം ജീവിക്കുന്നതിന് വേണ്ടി സത്യമായ ശാന്തിയുടെ അനുഭൂതി അനുഭവിക്കുന്നതിന് വേണ്ടി ശാന്തി സാഗരനായ ബാബയുടെ സത്യപരിചയം എല്ലാവർക്കും നൽകിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിലെ മുഴുവൻ മാനവ ജനതയും ബാബയുടെ സേവാകേന്ദ്രങ്ങളിൽ വന്ന് ബാബയുടെ സത്യമായ അനുഭവം അനുഭവിക്കട്ടെ. ബാബയെ തിരിച്ചറിഞ്ഞ് ബാബയുടെ മാർഗത്തിലൂടെ ജീവിതം നയിക്കട്ടെ. മനുഷ്യ മനസ്സുകളിലെ എല്ലാ തിന്മകളും ഇല്ലാതാവട്ടെ. എല്ലാവരും നന്മയുടെ മാർഗത്തിലൂടെ ജീവിക്കാനിടവരട്ടെ. അത്രയ്ക്കും ശുദ്ധമായ സത്യമായ ശക്തിശാലിയായ ശാന്തി കിരണങ്ങൾ സദാ ഭൂമിയിലേക്ക് മനുഷ്യാത്മാക്കളിലേക്ക് സർവചരാചരങ്ങളിലേക്കും ശാന്തി ദൂതനായി മാറി ശാന്തി സ്തംഭമായി മാറി സദാ പ്രസരിപ്പിച്ചുകൊണ്ടേയിരിക്കൂ. ഈ മുഴുവൻ ലോകത്തിലും ശാന്തി സ്ഥാപിക്കുന്നതിന്
ബാബാ നമ്മളെ ഓരോരുത്തരെയും നിമിത്തമാക്കി മാറ്റിയിരിക്കുകയാണ്. ഞാൻ ബാബയുടെ സത്യസേവാധാരിയാണ്. ഞാൻ ഈശ്വരീയ സന്ദേശവാഹകനാണ്. ഈശ്വരൻ്റെ സന്ദേശം മുഴുവൻ മനുഷ്യാത്മാക്കളുടെ മനസ്സുകളിലേക്ക് ഞാൻ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാബയുടെ പ്രത്യക്ഷത ഈ ഭൂമിയിൽ നടക്കുകയാണ്. സർവ മനുഷ്യാത്മാക്കളും വിരൽ ചൂണ്ടുകയാണ്. സത്യമായ ഭഗവാൻ ഭൂമിയിൽ അവതരിച്ചിരിക്കുന്നു. സത്യമായ ഭഗവാന്റെ സത്യപരിചയം ആർജിക്കുന്നതിന് ഓരോ മനുഷ്യ മനസ്സുകളും വെമ്പൽ കൊള്ളുകയാണ്. എല്ലാവരും ബാബയുടെ ഭാഗത്തേക്ക് വിരൽ ചൂണ്ടുകയാണ്. ബാബയുടെ പ്രത്യക്ഷത മുഴുവൻ ഭൂമിയിലും നടക്കുകയാണ്. ഈ ഭൂമി സുഖശാന്തി നിറഞ്ഞ സത്യുഗി ലോകമായി, സ്വർഗമായി, പാരഡൈസായി, ജന്നത്തായി വീണ്ടും മാറുകയാണ്. സർവരും സ്നേഹത്തോടുകൂടി, സമാധാനത്തോടുകൂടി, സന്തോഷത്തോടുകൂടി, സാഹോദര്യത്തോടുകൂടി ജീവിക്കുകയാണ്. ഇങ്ങനെയുള്ള ശുദ്ധമായ, ശുഭമായ, ശക്തിശാലിയായ സങ്കല്പ തരംഗങ്ങൾ സദാ പ്രസരിപ്പിച്ചുകൊണ്ടിരിക്കൂ. സത്യുഗി രാജധാനി നമ്മുടെ മുൻപിൽ തെളിഞ്ഞു കാണുകയാണ്. ഓം ശാന്തി, ശാന്തി, ശാന്തി. Thank you.
Thank you.